പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസിനെതിരെ ഓൺലൈനായി പരാതി നൽകാൻ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും സംവിധാനം നിലവിൽ വന്നു. പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതികളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലെ പുറത്തെ ചുമരിൽ പതിച്ച QR കോഡ് സ്കാൻ ചെയ്ത് പരാതി രേഖപ്പെടുത്താം. ഉന്നതതലത്തിൽ അന്വേഷിച്ച് നടപടിയുണ്ടാകും. മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഇന്നു മുതൽ സംവിധാനം നിലവിൽ വന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ പറഞ്ഞു. തങ്ങളുടെ പരാതി കേൾക്കാതിരിക്കുകയോ പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന് ഭാഗമായിട്ട് ആണിപ്പോൾ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷനാണ് പദ്ധതിയുടെ. മറ്റൊന്നുമല്ല, മലപ്പുറം സ്റ്റേറ്റ് പോലീസ് ചീഫ് പോലീസ് സ്റ്റേഷനിലിരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥരെ മാന്യമായി പെരുമാറുന്നുണ്ടെന്നും അതേ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട്, പരാതി അന്വേഷിക്കുന്നുണ്ട്. അതിനെ എഫ്ഐആർ കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ കോപ്പി പരാതിക്കാരൻ നൽകട്ടെ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആയത് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു QR കോഡ്, അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കും. പേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആറിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര്, ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിൽ അല്ല എന്നുള്ള ഉത്തരമെങ്കിൽ അതിന് താഴെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ്, പിന്നെ പരാതി പ്രോപ്പറായി സ്വീകരിച്ചിട്ടില്ലേ, പരാതിക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടില്ലേ, എഫ്ഐആറിന് അതിൻ്റെ കോപ്പി കിട്ടിയില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഓഫീസിൽ അത് അവിടെ നിരീക്ഷിക്കുന്നതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്പെഷ്യലായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയ അപ്പം തന്നെ റിയൽ ടൈമായിട്ട് മനസ്സിലാക്കി അവർക്ക് എന്താണോ കിട്ടേണ്ട നീതി അത് കിട്ടാനുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇത് ഇവിടെ QR കോഡ് പതിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടി പോലീസിൻ്റെ സേവനം സുതാര്യമായ രീതിയിൽ നടപ്പാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യത്തോടെയാണ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. തൃശ്ശൂർ സിറ്റിയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. അവിടെ അവർക്ക് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ജില്ലയായതുകൊണ്ട് ഇപ്പോൾ തിരൂര് തന്നെ ചങ്ങനംകുളം ഭാഗത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പോത്തുവേൽ ഭാഗത്തുള്ള ആളുകൾക്ക് ഒക്കെ വഴിക്കട ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കിട്ടിയില്ല എന്ന് എന്നോട് നേരിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവരുടെ സമയനഷ്ടം ധനനഷ്ടം ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ടൈമായിട്ട് തന്നെ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് അറിയിക്കുന്നവരും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് നടപടി നടപ്പാക്കി കൊടുക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തൃശ്ശൂർ സിറ്റി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. നമ്മളിത് നടപ്പാക്കാൻ അതെ 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 എൻ്റെ ഓഫീസിൽ ആയിരിക്കും, എൻ്റെ ചേംബറിൽ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇനി അത് പ്രത്യേകം അത് നടപ്പിൽ വരുത്തുന്നുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുന്നതിനായിട്ട് ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്ന ടീമിനെ കൂടി ഇട്ടിട്ടുണ്ട്. അവരത് ക്രോസ് ചെക്ക് ചെയ്യും.